നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എം ശിവശങ്കറിന്റെ മൊഴിയിൽ ഉന്നതന്റെ പേരും. സെക്രട്ടേറിയറ്റിലെ രണ്ട് പ്രമുഖരെ കേന്ദ്രീകരിച്ചും എൻഫോഴ്സ്മെന്റ് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെയും സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി രാജശേഖരന്റെയും മൊഴിയെടുക്കും. അയൽ സംസ്ഥാനങ്ങളിൽ ശിവശങ്കറിന് നിക്ഷേപമെന്നും എൻഫോഴ്സ്മെന്റ് കണ്ടെത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സംസ്ഥാന സർക്കാരിലേക്ക് നീങ്ങുന്നു. ശിവശങ്കർ മുൻകൈയെടുത്ത സർക്കാരിന്റെ നാല് പദ്ധതികളെക്കുറിച്ച് വിശദാംശങ്ങൾ തേടി. പദ്ധതിയുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി കത്ത് നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആസ്തികൾ അന്വേഷിക്കണമെന്ന് കെ സുരേന്ദ്രൻ. ലൈഫ് മിഷൻ അഴിമതിയുടെ പങ്ക് പറ്റിയെന്ന് മുഖ്യമന്ത്രിയും കുടുംബവുമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെയും മക്കളുടെയും സ്വത്തുവകകൾ സംബന്ധിച്ചും അന്വേഷണം വേണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് BJP നടത്തിയ സമരശൃംഖല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4.5 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരുടെ ബന്ധുക്കളും നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച് അനധികൃതമായിട്ട് ബനാമി വഴി അവർ സമ്പാദിച്ചിട്ടുള്ള രാജ്യത്തിനകത്തും പുറത്തും സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ബിനീഷ് കോടിയേരിയുടെ കേസ് പുറത്തു വന്നപ്പോഴാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും അതിനേക്കാൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതാണ്ട് 10-20ലധികം സ്ഥാപനങ്ങളിൽ ബിനീഷ് കോടിയേരി സൈലന്റ് പാർട്ണറായി കേരളത്തിൽ ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ മലയാള സിനിമയിലെ യുവതാരങ്ങളെ ചോദ്യം ചെയ്യുവാനൊരുങ്ങി അന്വേഷണ സംഘം. അനു മുഹമ്മദിന്റെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച 8 പേരുടെ പട്ടിക തയ്യാറാക്കി NCB. തിരുവനന്തപുരം അരുവിക്കര സ്വദേശിയായ പ്രവാസി ഉൾപ്പെടെ 3 പേർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. വഴുതക്കാട് ബിനീഷ് എടുത്തിരുന്ന ഫ്ളാറ്റിൽ അനൂപ് ഉൾപ്പെടെയുള്ളവർ ഒത്തുകൂടിയിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവും മയക്കുമരുന്ന് മാഫിയ സംഘവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ബാംഗ്ലൂർ വഴി കേരളത്തിൽ പ്രതിവർഷം എത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കളാണ്. ഇന്ത്യ പാക് അതിർത്തി വഴിയും മാവോയിസ്റ്റ് മേഖലകളിൽ നിന്നുമാണ് മയക്കുമരുന്നുകൾ പ്രധാനമായും എത്തുന്നത്. ലഹരി മാഫിയയ്ക്ക് പിടിമുറുക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ് ടീനേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡോളസൻ്റ് പീരീഡ്. ഇപ്പം 16 വയസ്സ് അല്ലെങ്കിൽ അതിന് കുറച്ച് ഒരു പക്ഷേ ഇപ്പം കുറച്ചുകൂടി താഴ്ന്ന പ്രായത്തിൽപ്പെട്ടവർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നവർ സ്വാഭാവികമായിട്ടും കുറച്ച് മുതിരുമ്പോൾ കുറച്ചുകൂടി പ്രായം വരുന്ന സമയത്ത് അവർ ഇതിൻ്റെ കടത്തുകാരായി മാറുകയും വലിയ തോതിൽ കടത്തി കൊണ്ടുവരുന്ന പ്രവണതയിലേക്ക് എത്തിപ്പെടും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പിന്നെ കർണാടക പോലുള്ള മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ നിന്നാണ്. ബംഗളൂരു സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നു. എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ തുടരുന്ന ചോദ്യം ചെയ്യലിൽ ശിവശങ്കർ സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം സ്വപ്ന, സരിത, സന്ദീപ് എന്നിവരെ കൂടി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. എം ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി വ്യാഴാഴ്ച അവസാനിക്കും. NIA അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരുന്ന റബിൻസ് ഹമീദിന്റെ കസ്റ്റഡി കാലാവധി നാളെ കഴിയും. സ്പേസ് പാർക്കിന്റെ മറവിലും കള്ളപ്പണം എത്തിക്കുവാൻ ശിവശങ്കറും സ്വപ്നയും ശ്രമിച്ചതായി അന്വേഷണ ഏജൻസികൾക്ക് സൂചന ലഭിച്ചു. ഇതിന് മുന്നോടിയായാണ് സ്വപ്നയെ സ്പേസ് പാർക്കിൽ നിയമിച്ചതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച സ്പേസ് ടെക്നോളജി കോൺക്ലേവിനെ കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ലൈഫ് പദ്ധതിയിൽ ഇടനിലക്കാരൻ കമ്മീഷൻ വാങ്ങിയതാണ് വിവാദമായതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ലൈഫ് മിഷൻ ഉദ്യമം തന്നെ ശരിയല്ല എന്ന പ്രചരണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ത് തെറ്റ് ചെയ്തെന്ന് അറിയില്ലെന്നും തെറ്റായി ഒന്നും ഉണ്ടായിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് അഴിമതി നിരോധന നിയമം ശക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഗവൺമെന്റ് കരുതിയുമായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നടക്കുന്നത് നേരെ മറിച്ചാണ്, വില കുറച്ച് കാണിക്കുകയും നടന്ന അഴിമതിയെ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റില്ല. അതിനെതിരായിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കുന്നത് ശരിയാണ്. പക്ഷേ
ആ ഒരു ഉദ്യമം തന്നെ ശരിയല്ല. ഈ ലൈഫ് എന്ന് പറയുന്ന മിഷനേ കുഴപ്പമാണ് എന്ന മട്ടിൽ ദുഷ്പ്രചരണങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. എന്ത് തെറ്റാണത്? സ്വർണക്കടത്ത് ബിനീഷ് കോടിയേരി വിവാദങ്ങളിൽ പ്രതിസന്ധിയിൽ നിലനിൽക്കെ മാധ്യമങ്ങൾക്കെതിരെ CPM ഇന്ന് കൂട്ടായ്മ സംഘടിപ്പിക്കും. മാധ്യമ നുണകൾക്കെതിരെ ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ സംസ്ഥാനത്തെ എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും വൈകിട്ട് 5 മണിക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങൾക്കും സർക്കാരിനും പാർട്ടിക്കുമെതിരെ പ്രചാരണം നടത്തുന്നുവെന്നാണ് CPM ആക്ഷേപം. ക്ലിഫ് ഹൗസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധം വ്യാപിപ്പിച്ചതിന് പിന്നാലെ കൂടുതൽ പോലീസിനെ തലസ്ഥാനത്ത് വിന്യസിക്കുന്നു. സായുധ സേനയിൽ നിന്ന് കൂടുതൽ പോലീസിനെ എത്തിക്കുവാൻ DGP നിർദ്ദേശം നൽകി. സെക്രട്ടേറിയറ്റിനുള്ളിൽ SISFനെ നിയോഗിക്കുവാനാണ് തീരുമാനം. സ്ത്രീവിരുദ്ധ പരാമർശവുമായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സോളാർ കേസിലെ ലൈംഗിക പീഡന പരാതിക്കാരിക്ക് എതിരെയാണ് മുല്ലപ്പള്ളിയുടെ പരാമർശം. ബലാത്സംഗത്തിനിരയായ ആത്മാഭിമാനമുള്ള സ്ത്രീ ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ പിന്നീട് അത് ഉണ്ടാകാതെ നോക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അതേസമയം സ്ത്രീവിരുദ്ധ പരാമർശം പുറത്തുവന്ന അല്പസമയത്തിനുള്ളിൽ മുല്ലപ്പള്ളി ഖേദവും പ്രകടിപ്പിച്ചു. കേരളം കേട്ട് മടുത്ത നിരന്തരമായി എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാനം മുഴുവൻ. ഒരു സ്ത്രീയെ ഒരിക്കൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അത് തന്നെ പിന്നീട് ഒരിക്കലും ആവർത്തിക്കില്ല. ആത്മാഭിമാനമുള്ള സ്ത്രീ ഒന്നുകിൽ അവിടെ മരിക്കും അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. എന്റെ പരാമർശം, വരും ദിവസങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP പ്രകാശ് ബാബു. രാജ്യത്ത് ഒരു സർക്കാരും നേരിടാത്ത പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് BJP വയനാട് കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച സമര ശൃംഖല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രകാശ് ബാബു. മണ്ഡലം പ്രസിഡന്റ് TM സുധീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് എം ശാന്തകുമാരി ടീച്ചർ, PJ ആനന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം നെയ്യാർ സഫാരി പാർക്കിൽ നിന്ന് രക്ഷപ്പെട്ട കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടി. കടുവയെ പാർക്കിൽ നിന്ന് തന്നെയാണ് പിടികൂടിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടി കൂട്ടിലേക്ക് മാറ്റിയത്. 10 വയസ്സുള്ള കടുവ ഇന്നലെ ഉച്ചയോടെയാണ് പ്രത്യേകം ക്രമീകരിച്ച കൂടിന്റെ കമ്പി വളച്ച് രക്ഷപ്പെട്ടത്. പാർക്കിൽ ഫോറസ്റ്റ് റാപ്പിഡ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ശക്തമായി കൂടെ കടുവ എങ്ങനെ വളച്ചെടുത്തു എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഇത് വിശദമായി പരിഗണിക്കുമെന്നും നിലവിൽ കടുവയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. പുറത്തേക്ക് കടുവ പോയി എന്നുള്ള ചില തെറ്റാണ്. ഇന്ന് മോർണിംഗ് കണ്ടല്ലേ കടുവ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതാണ്, ഡോക്ടേഴ്സിന്റെ ടീം വന്നിട്ടുണ്ട് വയനാട്ടിലുണ്ട്. അവരെല്ലാരും ഇത് ട്രാങ്ക്ലൈസ് ചെയ്യുന്ന എല്ലാ ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ടീമുണ്ട്, ഇവിടെ ഒരു ടീം ഉണ്ടാക്കും. പിന്നെ ആ ടീമിലുള്ളവരെല്ലാം പോയിട്ട് നുക്കൺ കോർണർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് പിന്നെ ഏത് സ്ഥലത്തുള്ള കടുവ ഉണ്ടെന്ന് കണ്ടിട്ട് പിന്നെ പ്ലാനിങ് ചെയ്തിട്ട് അതിന് കടുവാണ് അപ്പൊ തന്നെ ഡാറ്റ ചെയ്ത്. വികസനത്തിന് വോട്ട് ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ വികസനത്തിന് മങ്ങലേൽപ്പിച്ചുവെന്ന് പറഞ്ഞ് മഹാസഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിക്കുകയും ചെയ്തു. NDA ഉറപ്പായും അധികാരം നിലനിർത്തുമെന്നും ബീഹാറിനെ വഴിതെറ്റിക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബീഹാറിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. റാഷൻ ദഹലൻ മോദി ഹമരാ കേ പെൻഷൻ ദേ താളെ മോദി ഹമരാ കേ ഗ്യാസ് ദഹലെ ഉൻകാ കേ വോട്ട് നാ ദേവേ ता तोहर के देव साथियों, आज बिहार की महिलाएं, आज बिहार की बेटियां यहां के लोग ബി
ബീഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 94 മണ്ഡലങ്ങളിൽ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. കൊറോണ ഭീതിക്കിടയിലും ഈ മണ്ഡലങ്ങളിൽ അവസാനഘട്ട പ്രചരണം കൊഴുപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. രാജ്യത്ത് കൊറോണ ആശങ്ക കുറയുന്നു. 500,000 രോഗികളാണ് നിലവിൽ രാജ്യത്ത് ചികിത്സയിലുള്ളത്. പ്രതിദിന വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ കുറവുണ്ടായി. 46,964 പേർക്ക് മാത്രമാണ് 24 മണിക്കൂറിനിടെ വൈറസ് സ്ഥിരീകരിച്ചത്. 58,684 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളവർ 5.7 ലക്ഷമായി കുറഞ്ഞു. 81,84,083 പേർക്കാണ് ഇതുവരെ വൈറസ് ബാധിച്ചത്. ഒരു ദിവസത്തിനിടെ 470 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് കൃഷിമന്ത്രി ആർ ദോരൈക്കണ്ണ കൊറോണ ബാധിച്ച് മരിച്ചു. 72 വയസ്സായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം. 13 ഒക്ടോബറിനാണ് കൊറോണ ബാധിച്ച് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2006 മുതൽ തുടർച്ചയായി പാപനാശം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയായിരുന്നു ദോരൈക്കണ്ണ. കൊറോണ ബാധിച്ച യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഇന്നലെയാണ് തിരുനാവായ സ്വദേശിനിയായ യുവതി പ്രസവിച്ചത്. 5 ദിവസം മുൻപാണ് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നവജാത ശിശുക്കളുടെ കൊറോണ പരിശോധനാ ഫലം ലഭ്യമായിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 7,983 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 91,190 ഇന്നലെ സ്ഥിരീകരിച്ച 27 മരണങ്ങൾ ഉൾപ്പെടെ 1,484 മരണങ്ങൾ കൊറോണ മൂലമാണെന്ന് വ്യക്തമായി. 7,330 പേർ കൂടി രോഗമുക്തി നേടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ 337 പേർക്ക് കൊറോണ ബാധ സ്ഥിരീകരിച്ചു. 320 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. 3 പേർ വിദേശത്തു നിന്നും 3 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 11 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. ഇതോടെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊറോണ പോസിറ്റീവ് കേസുകൾ 24,887 484 പേര് കൂടെ രോഗമുക്തി നേടിയതോടെ രോഗം ഭേദമായവരുടെ എണ്ണം 19,000 കവിഞ്ഞു. മധ്യകേരളത്തിൽ ആശങ്ക വിതച്ച കൊറോണ വ്യാപനം തുടരുന്നു. 4 ജില്ലകളിലായി ഇന്നലെ 2,446 പേർ രോഗബാധിതരായി. 2,400 പേർ രോഗമുക്തരായി. 7 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. വയനാട് ജില്ലയിൽ ഇന്നലെ 145 പേർക്ക് കൊറോണ. 88 പേർ രോഗമുക്തി നേടി. 141 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4 പേർ വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തു നിന്നുമായി എത്തിയവരാണ്. ഇതോടെ ജില്ലയിൽ കൊറോണ സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 7,000 കവിഞ്ഞു. കേരളം നേരിടുന്ന കൊറോണ പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ച പ്രമുഖ ഡോക്ടർക്ക് കൊറോണ പ്രതിരോധ വിദഗ്ധ സമിതി അധ്യക്ഷന്റെ പരിഹാസം. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർ അബ്ദുൽ ഗഫൂറിനാണ് വിദഗ്ധ സമിതിയുടെ പരിഹാസം നേരിടേണ്ടി വന്നത്. സ്വകാര്യ ഓൺലൈൻ മാഗസീനിലെ ലേഖനത്തിലൂടെയായിരുന്നു ഡോക്ടർ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ വീണ്ടും സജീവമാകുന്നു. കരിപ്പൂരിൽ നിന്നും കൂടുതൽ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കാൻ തീരുമാനമായി. ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കുമാണ് പുതിയ സർവീസുകൾ ആരംഭിക്കുക. കേരളപ്പിറവി ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിലാണ് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നത്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് എപ്പോഴും ശാശ്വതമായ സംഭാവനകൾ നൽകിയ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളപ്പിറവി ദിനത്തിൽ ആശംസകൾ നേരുന്നു. കേരളത്തിന്റെ പ്രകൃതി ഭംഗി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിച്ചുകൊണ്ട് കേരളത്തെ ഏറ്റവും പ്രശസ്തമായ വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ സക്കറിയയ്ക്ക്. ഭാഷാ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ
നാമത്തിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണിത്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തിയാണ് 500,000 രൂപയും ഫലകവും അടങ്ങിയ പുരസ്കാരം. സാംസ്കാരിക മന്ത്രി എ.കെ. ബാലനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ജനം ടി വി ചീഫ് എഡിറ്റർ ജി കെ സുരേഷ് ബാബു എഴുതിയ വർഗീയതയുടെ അടിവേരുകൾ എന്ന പുസ്തകത്തിന്റെ 3rd പതിപ്പിന്റെ പ്രകാശന കർമ്മം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. RSS അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ എസ് സേതുമാധവൻ ഓൺലൈൻ വഴി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. മുൻ DGP ഡോക്ടർ TP സെൻകുമാർ ആദ്യ പ്രതി ഏറ്റുവാങ്ങും. പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. കുരുക്ഷേത്ര പ്രകാശനാണ് പ്രസാധകർ. കേന്ദ്ര പദ്ധതി വീണ്ടും സ്വന്തം പേരിലാക്കി സംസ്ഥാന സർക്കാർ. കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് സമീപത്ത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കേരളത്തിലെ ആദ്യ റോഡ് ഓവർ ബ്രിഡ്ജ് കം എസ്കലേറ്റർ സ്വന്തം പേരിലാക്കാൻ പിണറായി സർക്കാർ ശ്രമിക്കുന്നു. പദ്ധതിയുടെ 50% തുകയും കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള സൗഹൃദം കൊണ്ടല്ല, നിയമപരമായ നിലനിൽപ്പില്ലാത്തത് കൊണ്ടാണ് തോട്ടണ്ടി അഴിമതി കേസ് ഇല്ലാതാകുന്നതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. കേസിന് പിന്നിൽ KM എബ്രഹാം ആണെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ഘടനയ്ക്കകത്ത് ഒരിക്കലും ചേർത്ത് വെക്കാൻ കഴിയാത്ത ഒരു പരാതിയുടെ പേരിൽ പിന്നീട് ഇതിനെ അങ്ങ് തകർക്കാൻ എന്താ മാർഗമെന്ന് വിചാരിച്ച് നിരന്തരമായി അദ്ദേഹം പരാതി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരാതിക്ക് ഭയങ്കര ഒരു വലിയ സപ്പോർട്ട് കിട്ടി ആരുടെ കയ്യിൽ നിന്ന്? പാലക്കാട് എലപ്പുള്ളി രാമശ്ശേരിയിൽ അനധികൃതമായി കുന്നിടിച്ച മണ്ണെടുക്കുന്നതായി പരാതി. CPM ഭരിക്കുന്ന പഞ്ചായത്തിന്റെ മൗന അനുവാദത്തോടെയാണ് കുന്നിടിക്കലെന്ന പരാതി. പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജനകീയ സമിതിയും BJP പ്രതിഷേധം സംഘടിപ്പിച്ചു. നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് അത് തടയുകയായിരുന്നു. ഇപ്പോൾ ഈ കൊറോണയുടെ മറവിൽ ഇവിടെ മണ്ണെടുക്കുകയും രാത്രി കാലങ്ങളിലാണ് ഇവിടെ വന്ന് മണ്ണെടുക്കുന്നത്. ഞങ്ങൾ പോലീസ് പരാതിപ്പെട്ടു, പോലീസ് വന്നു തടഞ്ഞു. എന്നിട്ടും അവർ ആളില്ലാത്ത സമയത്ത്, ജനങ്ങളില്ലാത്ത സമയത്ത് വന്ന് ഇതിനു വേണ്ടിയിട്ട് ഫ്ലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് വന്ന് കാണിച്ചു കൊടുക്കുന്നത്. പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മെമ്പറിൻ്റെയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പൈതൃകമായി കുന്നിനെ നിരത്തുകയാണ്. ഏകദേശം 300 കുടുംബങ്ങൾ രാമശ്ശേരി, കണ്ണിയോട്, ചക്കാട്ടുപാറ എന്ന് പറഞ്ഞ പ്രദേശത്ത്. വയനാട് മീനങ്ങാടി പഞ്ചായത്തിൽ 2012 ആരംഭിച്ച ബയോ പാർക്ക് കാട് കയറി നശിക്കുന്നു. വർഷങ്ങൾ പിന്നിട്ടിട്ടും പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് പരാതി. CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി കരാറുകാരനെ ഒത്താശ ചെയ്യുന്നതായി BJP ആരോപിക്കുന്നു. സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ ദുരിതത്തിലാണ് വയനാട് മാതമംഗലം കർണാൽ കോളനിവാസികൾ. നിലവിലെ റോഡ് തകർന്ന വർഷങ്ങളായിട്ടും അധികൃതർ മൗനത്തിലാണ്. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗം കോളനിയോട് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നതായി കോളനിവാസികൾ ആരോപിക്കുന്നു. അവരിങ്ങോട്ടും ഈ BJP കോളനി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയായി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഇത് ഈ റോഡിനും ഈ കിണറിനും ഒക്കെ വല്ലാത്തൊരു അവസ്ഥ വന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു റോഡാണ് പിന്നെ മെയിനായിട്ട്. അപ്പോൾ ഞങ്ങൾ രേഷൊക്കെ വാങ്ങിയിട്ട് വരുന്ന അവിടെ വണ്ടി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഏറ്റി ഇങ്ങോട്ട് കൊണ്ടുവരിക. പരാതി പറയാൻ പോകുമ്പോൾ അവർ പറയാം, പിന്നെ പരാതി ഒന്നും പറയണ്ട, വീട് പണിയൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കി തരാമെന്ന്. പൈസ ഒക്കെ വാങ്ങി, കയ്യോടെ തന്നെ വാങ്ങി, ഭീഷണി പടുത്തിയിട്ടല്ല വരുന്നേ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ റസോയ് ആപ്പ് വഴി ഭക്ഷണ വിതരണ രംഗത്തേക്ക് കടക്കുന്നു. ഈ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ആപ്പ് December 1 സജ്ജമാകും. രണ്ട് ചൂഷണമാണ് നടക്കുന്നത്. ഒന്ന്, ഹോട്ടലുകാരന് അവൻ അർഹിക്കുന്ന വില കിട്ടുന്നില്ല. ഉപഭോക്താക്കൾക്ക് നിലവിൽ ഹോട്ടലുകളിൽ വിൽക്കുന്ന വിലയേക്കാൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നു. ഈ ചൂഷണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒപ്പം തന്നെ സ്വന്തം അംഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ രൂപം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും തുല്യ നീതി കൊടുത്തുകൊണ്ട് ഇന്നിപ്പോൾ നിലവിൽ ഓൺലൈൻ ബിസിനസ് നടത്തുന്നവരെല്ലാവരും തന്നെ
അതൊരു മീഡിയം റേഞ്ച് ഹോട്ടലിന്റെ മുകളിലേക്കാണ് നടത്തുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് കൊറോണ രൂക്ഷമായി പടർന്നു പിടിക്കുന്നതിനിടെ ഇന്ന് മുതൽ ബീച്ച് ടൂറിസം ആരംഭിക്കുവാൻ തീരുമാനിച്ച സർക്കാർ നടപടിയിൽ അനിശ്ചിതത്വം. ബീച്ചുകളിൽ എത്തുന്ന സഞ്ചാരികളെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് എങ്ങനെ സ്വീകരിക്കുമെന്നതിൽ അധികൃതർക്കിടയിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കോഴിക്കോട് കാപ്പാട് ബീച്ച് ഇന്നു മുതൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ബീച്ച് സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുമെന്ന് DTPC വ്യക്തമാക്കി. സംസ്ഥാനത്ത് ബീച്ചുകൾ ഇന്നു മുതൽ വിനോദസഞ്ചാരങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. സൗഹൃദ ബീച്ചുകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ഏക ബീച്ചാണ് കാപ്പാട്. കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് അഭിമാനമായി ലാഡർ ക്യാപിറ്റൽ ഹിൽ അപ്പാർട്ട്മെന്റ് പ്രോജക്ടിന്റെ ആദ്യ വിൽപ്പന തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. 23 നിലകളിലായി 222 അപ്പാർട്ട്മെന്റാണ് തലസ്ഥാനത്ത് ഉയരുന്നത്. വിവിധ പാർട്ടികളിൽ നിന്നും പാലാ മണ്ഡലത്തിലെ രാമപുരം തലപ്പുലം പഞ്ചായത്തിൽ നിന്ന് നിരവധി പ്രവർത്തകർ BJPയിൽ ചേർന്നു. സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ പ്രവർത്തകരെ സ്വീകരിച്ചു. BJP സംസ്ഥാന സമിതി അംഗം എൻ ഹരി, BJP ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു, രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ PG പ്രവേശനത്തിനുള്ള ആദ്യഘട്ട അലോട്ട്മെന്റ് ആരംഭിച്ചു. രണ്ടാംഘട്ട അലോട്ട്മെന്റ് നവംബർ 6 നടക്കുക. ഏകജാലക സംവിധാനം വഴി അലോട്ട്മെന്റ് ഇന്ന് അതിരാവിലെ മുതൽ തന്നെ വെബ്സൈറ്റ് വഴി ലഭ്യമാക്കാൻ ക്രമീകരണങ്ങൾ നടത്തിയതായി യൂണിവേഴ്സിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി ശാക്തീകരണ പദ്ധതിയായ എനേബിളിംഗ് കോഴിക്കോടിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ആരോഗ്യമന്ത്രി KK ശൈലജ നിർവഹിക്കും. ഓൺലൈൻ വഴിയായിരിക്കും പ്രഖ്യാപനം. ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൈകല്യങ്ങൾ നേരിട്ട് കണ്ടെത്തുക, ആവശ്യമായ ചികിത്സാ പുനരധിവാസം ഉറപ്പാക്കുക, വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക ക്ഷേമം ഉറപ്പാക്കുക എന്നിവയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. കരുനാഗപ്പള്ളി നഗരസഭയുടെ പരിധിയിൽ പണി തീരാത്ത മുനിസിപ്പൽ ടവർ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നതിൽ BJPയുടെ പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് BJP ആരോപിച്ചു. സംഭവത്തിൽ റോഡ് ഉപരോധിച്ച BJP പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കോഴിക്കോട് കൊയിലാണ്ടി ആശുപത്രിയിൽ ഡയാലിസ് സെന്ററിൽ ഉദ്ഘാടനം മന്ത്രി KK ശൈലജ നിർവഹിച്ചു. ഡയാലിസിസ് സെന്ററിൽ 10 കിടക്കകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 2 ഷിഫ്റ്റുകളിലായി ഒരു ദിവസം 20 രോഗികൾക്ക് ചികിത്സ നൽകാനാകും. ഡൽഹിയിൽ നവോദയത്തിന്റെ നേതൃത്വത്തിൽ മഹാകവി അക്കിത്തം അനുസ്മരണം ഇന്ന് വെർച്വൽ മാർഗം വൈകുന്നേരം 5 മണിക്ക് സംഘടിപ്പിക്കും. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പടിഞ്ഞാറൻ തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 40. ഭൂകമ്പത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 800 കടന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും 100-ലധികം പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേർ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ചയാണ് പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇസ്മിറിൽ ഭൂകമ്പം ഉണ്ടായത്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.